എങ്ങനെയുണ്ടായിരുന്നു കിങ്ഗോഫ്കൊത്ത? പടം അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. കിങ്ഗോഫ്കൊത്ത കിങ്ഗോഫ്കൊത്ത എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? ആ കുഴപ്പമില്ല. ഡിഗ്രേഡ് ചെയ്യുന്ന അത്ര ഉണ്ടോ? ഏയ് ഇല്ലില്ല, ഒരു പഴയകാല സിനിമയാണ്. ഏതാണ്ട് 90s 95 ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന സിനിമയാണ്. അത്യാവശ്യം നല്ല സ്ക്രീൻ എഫക്ട്സ് അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള ഫൈറ്റ് അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ആവറേജ് പടമായിരുന്നു. എക്സ്പെക്ടേഷൻ ഓവർ എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ ഈ കൊടുത്ത ഒരു ഹൈപ്പിനുള്ളായിരുന്നൊരു പടം ഉണ്ടായിരുന്നില്ല. സ്ഥിരം ക്ലീഷ തന്നെയാണോ പടം? സ്ഥിരം ക്ലീഷ എന്ന് പറയുന്നത് കഥ നമ്മൾ കാണുന്ന ടിപ്പിക്കൽ കഥയായിരുന്നു, പക്ഷെ ഇത്തിരി കൂടി നന്നാക്കായിരുന്നു. കഥ കുഴപ്പമുണ്ടായിരുന്നില്ല, പത്ത് കൊല്ലം മുമ്പ് കഥ ഇറക്കിയിരുന്നു, അടിപൊളിയായിരുന്നു. കണ്ട് പഴകി അതേ കഥ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ സൂപ്പറാണ്, കുഴപ്പമില്ല. എഡിറ്റിങ്ങും കുഴപ്പമില്ല. കഥ വൃത്തികെട്ട കഥ, 3 മണിക്കൂർ വെറുതെ വലിച്ചു നീട്ടി വെച്ചിരിക്കുക, അതിനുള്ള സാധനമൊന്നുമില്ല. നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ട്രെയിലറിൽ കണ്ട ഏകദേശം അതേപോലെ ടോപ്പിക്ക് തന്നെ. ട്രെയിലറിൽ കണ്ടുവരുന്ന ആൾക്കാർ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്താ കഥ. ദുൽഖറിന്റെ 5 ഡയലോഗുകളൊക്കെ ഉണ്ട് ട്രെയിലറിൽ. അങ്ങനെ ദുൽഖറെ മാത്രം ഉള്ളതുകൊണ്ട് ഒരു പടം നന്നായി എന്നെങ്കിൽ പറയാം. ദുൽഖറെ കാണാൻ വേണ്ടി പടം നന്നു പറയാം. നമുക്കൊരു കണ്ടിട്ടൊരു ഫീലിംഗ് കിട്ടണില്ല. അത്ര നമുക്കത് ഇത് കണ്ടിട്ട് കിട്ടിയില്ല. നോർമലി പറഞ്ഞു വന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ എല്ലാത്തിലും പാൻ ഇന്ത്യ സിനിമക്കുള്ളൊരു ഇതില്ല ശരിക്കും. പാൻ ഇന്ത്യ ആയിട്ട് ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നോർമലി ഇറക്കിയിരുന്നെങ്കിൽ കൂടെ ഒരു അടിപൊളിയായിട്ട് പോവായിരുന്നു. ഭയങ്കര ഹൈപ്പ് കൊടുത്തോണ്ട് നമ്മളാ ഒരു പ്രതീക്ഷയിൽ ചെന്നിട്ട് ഒരു അത്ര നമുക്ക് കിട്ടണില്ല, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. എങ്ങനെയുണ്ടായിരുന്നു കിങ്ഗോഫ്കൊത്ത? കിങ്ഗോഫ്കൊത്ത എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയാണോ? ഇഷ്ടപ്പെട്ടല്ലേ?